കഴിഞ്ഞ ദിവസം കേരളത്തിലെ ദേശീയപാത വികസന പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ഗതാഗതമന്ത്രി നടത്തിയ വേദിയിൽ പിണറായും ഗഡ്കരിയും കൈകോർത്ത കുറേ രംഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രണ്ട് നേതാക്കന്മാരുടെ പുകഴ്ത്താനുള്ള മത്സരവും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അത് കണ്ടിട്ട് ആർക്കും വലിയ അതിശയമൊന്നും തോന്നേണ്ട കാര്യമില്ല. പണ്ടേ നരേന്ദ്രമോദിക്കൊപ്പം നിന്ന് പിണറായി വിജയന് കുഴലൂത്ത് നടത്തുന്ന നേതാവാണ് ഗഡ്കരി എന്നത് പകൽ പോലെ സത്യം. പിണറായി വിജയന്റെ വലം കൈയാണ് പണ്ട് മുതൽക്കേ ഈ ബി ജെ പി നേതാവ് എന്ന ആരോപണവും ശക്തമാണ്. ആ ആരോപണം ഏറെക്കുറെ പച്ച പരമാർത്ഥമായതുകൊണ്ട് തന്നെയാണ് ഗഡ്കരിയെ ബി ജെ പിയുടെ ടോപ്പ് സമിതിയിൽ നിന്ന് തൂക്കി നരേന്ദ്രമോദി പുറത്തെറിഞ്ഞത്. പിണറായി വിജയന്റെ ദില്ലിയിലെ സ്വാധീനത്തിന്റെ വേരാണ് അന്ന് ആ നടപടിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറുത്തുമാറ്റിയത്. 2 വർഷം മുൻപാണ് ഗഡ്കരി പാത്തും പതുങ്ങിയും തിരുവനന്തപുരത്ത് അവധികൾ ആഘോഷിക്കാനും സുഖ ചികിത്സയ്ക്കുമൊക്കെ എത്തുന്നത്. അന്ന് മിക്ക ദിവസവും ക്ലിഫ് ഹൌസിൽ പിണറായി വിജയനൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണവും ഉച്ച ഉറക്കവും കഴിഞ്ഞാണ് കേന്ദ്രമന്ത്രിസഭയിൽ നരേന്ദ്രമോദിക്കൊപ്പമുള്ള ഈ ബി ജെ പി നേതാവ് ക്ലിഫ് ഹൌസ് വിടുന്നത്. കേരളത്തിൽ പിണറായിക്കും കുടുംബത്തിനുമൊപ്പം അവധി ആഘോഷിച്ച ഗഡ്കരി അന്ന് കേരളത്തിലെ ഒരു ബി ജെ പി നേതാക്കളെ പോലും കണ്ടില്ല എന്നതാണ് സത്യം. ഒരു വട്ടം പോലും ബി ജെ പി ആസ്ഥാനത്തെ തിരുവനന്തപുരം പാർട്ടി ഓഫീസിൽ പോയിട്ടില്ല. മാത്രമല്ല ഈ സമയത്ത് ക്ലിഫ് ഹൌസിൽ പിണറായിയുമായി വിരുന്ന് കഴിക്കാനും ഉച്ചമയക്കത്തിനും നിതിൻ ഗഡ്കരി വന്ന അതേ സമയത്തായിരുന്നു കണ്ണൂരിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടതും. ആ സമയത്ത് നിതിൻ ഗഡ്കരി പിണറായിക്കൊപ്പം വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് അന്ന് അഭിമാനത്തിനായിരുന്നു മുറിവേറ്റത്. അന്നേ ഗഡ്കരിക്കെതിരെ പരാതി പോയതുമാണ്. ലാവ്ലിൻ കേസ് 4 കൊല്ലമായി ദില്ലിയിലിട്ട് തട്ടിക്കളിക്കുകയാണ്. അതിനു പിന്നിൽ ബി ജെ പി നേതാവിന്റെ കട്ട സപ്പോർട്ട് പിണറായി വിജയന് കിട്ടുന്നുണ്ട് എന്നത് ഒരു വലിയ ആരോപണമായി നിലനിൽക്കുകയായിരുന്നു. ലാവ്ലിൻ കേസ് 4 കൊല്ലമായി വാദം കേൾക്കാതെ സുപ്രീം കോടതി മടക്കി അടുക്കി ഫ്രീസറിൽ വച്ചിരിക്കുകയാണ്. പിണറായിയെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സി ബി ഐ നൽകിയ അപ്പീലിൽ 4 കൊല്ലമായി വാദം കേൾക്കുന്നില്ല. 50 തവണ കേസ് മാറ്റിവെക്കുകയും ചെയ്തു. ഇതിനെല്ലാം ദില്ലിയിൽ വലിയ സപ്പോർട്ട് പിണറായിക്കുണ്ട് എന്ന ആരോപണം വളരെയധികം ശക്തമാണ്. ബി ജെ പിയുടെ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന സമിതിയിൽ നിന്ന് നിതിൻ ഗഡ്കരി പുറത്തായപ്പോൾ നഷ്ടപ്പെട്ടത് ഒരു ചെറിയ സമിതിയല്ല. പാർട്ടിയും പാർലമെന്റ് നിയമവും എന്നുവേണ്ട വിദേശ നയവും യുദ്ധവും മുതൽ അതിർത്തി നീക്കങ്ങൾക്ക് വരെ തീരുമാനമെടുക്കുന്ന നരേന്ദ്രമോദിയുടെ ടോപ്പ് സമിതിയിൽ നിന്നായിരുന്നു അദ്ദേഹം പുറത്തായത്. കേരളത്തിൽ ബി ജെ പിയുടെ പ്രഖ്യാപിത ശത്രു പിണറായി വിജയനുമായുള്ള അതിരുകടന്ന ബന്ധങ്ങൾ, അതുകൂടാതെ വാവിട്ട അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, പ്രധാനമന്ത്രിയെ ധിക്കരിക്കുന്ന പ്രസ്താവനകൾ, ഇതെല്ലാമായിരുന്നു ഗഡ്കരിക്ക് പുറത്തേക്കുള്ള വഴി തെളിച്ചത്. അതുകൊണ്ട് തന്നെ നിതിൻ ഗഡ്കരി മുൻകൈയെടുത്തതുകൊണ്ടാണ് സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമായത് എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ അതിശയത്തോടെ കേൾക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി വിജയന്റെ സഹകരണമാണ് ദേശീയപാതാ വികസനത്തിന് മുതൽക്കൂട്ടായത് എന്ന് നിതിൻ ഗഡ്കരിയും പ്രതികരിച്ചിരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നലെ ഉയർന്നുകേട്ട ഇവരുടെ പുകഴ്ത്തലുകൾ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പാർലമെന്റിലെ പ്രസ്താവനയോടെ ദേശീയപാതാ വികസനത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ തർക്കമായി എന്ന് ആരും കരുതണ്ട എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. റോഡ് വികസനം കുഴപ്പമാകും എന്ന് ആരും മനപ്പായസം ഉണ്ണുകയും വേണ്ട. കേന്ദ്രമന്ത്രിയുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ചർച്ചയിലൂടെ പരിഹാരം കാണും. ദേശീയപാതാ വികസനത്തിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള ചെലവിന്റെ 1/4 സംസ്ഥാനം വഹിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ 5,580 കോടി രൂപയാണ് നൽകിയത്. നേരത്തെ നടത്തേണ്ടിയിരുന്ന ദേശീയപാതാ വികസനം മുടങ്ങിയത് കാരണമുള്ള സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമോ പിഴയോ ആയി ഇതിനെ കാണാം. എന്നാൽ ഈ സ്ഥിതി തുടരാൻ ആകില്ല എന്ന് കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. രാജ്യത്ത് എവിടെയും ഒരേ രീതി തന്നെ തുടരണം എന്നാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വേദിയിൽ പറഞ്ഞത്. എന്തായാലും ഇതിപ്പോൾ പറയാൻ കാരണം പിണറായി വിജയനും നിതിൻ ഗഡ്കരിയും തമ്മിലുള്ള ആ ഒരു അടുപ്പം, ആ അടുപ്പത്തിന്റെ ഊഷ്മളത എത്രമാത്രം സുദൃഢമാണ് എന്നത് തന്നെയാണ്, അതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, അല്ലെങ്കിൽ അത് എത്രമാത്രം ഇപ്പോഴും സുദൃഢമാണ് എന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ വേദിയിൽ കണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.